അയ്യപ്പൻ കോവിൽ 10 ചെയിനിലും 3 ചെയിനിലെ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുവാനുള്ള നടപടികൾ ആരംഭിച്ചതായി CPI ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ. എല്ലാ കർഷകർക്കും പട്ടയം നൽകുകയാണ് CPIയുടെ നിലപാട്. ഇതിനായി നിർത്തലാക്കിയ മുഴുവൻ പട്ടയ ഓഫീസുകളും പുനഃസ്ഥാപിച്ച പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ 4000 പട്ടയപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഇതിൽ കയ്യേറ്റക്കാരുടെ അപേക്ഷയുണ്ടെങ്കിൽ തള്ളുമെന്നും CPI ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ഇടുക്കി വിഷ്ണു പറഞ്ഞു. പട്ടയ നടപടികളെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ത്വരിതപ്പെട്ടിട്ടുണ്ട്. നിർത്തലാക്കിയ ആശങ്കപ്പെട്ട എല്ലാ പട്ടയ ഓഫീസുകളും വീണ്ടും തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അനുമതിയും നമ്മുടെ ഗവൺമെൻറ്റും റവന്യൂ വകുപ്പ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 40,000-ത്തോളം ആളുകൾ പട്ടയത്തിന് വേണ്ടി അപേക്ഷ നമ്മുടെ ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്, റവന്യൂ വകുപ്പ് സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അർഹരായ മുഴുവൻ പേർക്കും പട്ടയം കൊടുക്കും. കയ്യേറ്റക്കാരുടെ പട്ടയം മാത്രമാണ് കൊടുക്കാതിരിക്കത്തുള്ളൂ. കയ്യേറ്റ ഭൂമി പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിരസിക്കുക മാത്രമല്ല, അങ്ങനെ കയ്യേറ്റ ഭൂമി ഉള്ളതെല്ലാം തിരിച്ചെടുക്കാനും നമ്മൾ തീരുമാനിക്കും. അതാണ് CPIയുടെ നിലപാട്. ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം 10 ചെയിനിൽ 3 ചെയിനിൽ പട്ടയം കിട്ടിയില്ല എന്ന ഒരു വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഉറപ്പായിട്ട് പറയുന്നു, 10 ചെയിനിൽ 7 ചെയിനിൽ പട്ടയം കൊടുത്തതുപോലെ തന്നെ അർഹരായ മുഴുവൻ ആളുകൾക്കും 3 ചെയിനിലും പട്ടയം കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റും റവന്യൂ വകുപ്പും അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കും. ആ അർഹരായവർക്ക് പട്ടയം കിട്ടാനുള്ള എല്ലാ നടപടികളും ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് ഉറപ്പ് നൽകുകയാണ്. ആ അർഹരായ കൃഷിക്കാരോടൊപ്പമാണ്, താമസക്കാരോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന വിവരവും അറിയിക്കുകയാണ്.